നീലഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ, കൃപയുടെ അഭിഷേകം ചൊരിയൂ പരിശുദ്ധാത്മാവേ. ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നൊന്നി നിറയണമേ, ആദിമസഭയിലെ അഭിഷേകം പോൽ ഇന്നൊന്നി നിറയണമേ. ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ, പെന്തക്കുസ്തനാളിൽ ശിഷ്യഗണത്തിന്മേൽ അഗ്നിനാളമായി നീ നിറഞ്ഞതുപോൽ. രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ, രോഗശാന്തി വരവും പ്രവചന വരവും ഭാഷാവരവും നൽകണമേ, വരദാനങ്ങൾ ചൊരിയണമേ. പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നൽകുന്ന ഒരു വലിയ അഭിഷേക വചനം സങ്കീർത്തന പുസ്തകം 107 വചനം 20. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി നമ്മിൽ നിറയപ്പെടുവാനും നമ്മുടെ ജീവിത വഴികളിൽ സൗഖ്യം സ്വീകരിക്കുവാനും നമുക്കൊരുങ്ങാം പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ അപകടങ്ങളിൽ നിന്ന്, വിനാശങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. അമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു അഭിഷേക വചനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തിരിച്ചറിയാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ വചനത്തിൻ്റെ അഭിഷേകം പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പഴയ നിയമത്തിൽ വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളിലൂടെയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 15 അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, അബ്രാഹത്തിന് വലിയ ഒരു അരുളപ്പാടുണ്ടായി. ഒരിക്കല് ഒരു ദർശനം കിട്ടുകയാണ് അബ്രാഹത്തിന്. ഈ ദർശനത്തിൽ ദൈവം അബ്രാഹത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 15:2. ഒന്നാം തിരുവചനത്തിൽ ഇങ്ങനെയാണ്, അബ്രാം ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. അബ്രാം നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദർശനത്തിലൂടെ അബ്രാഹത്തോട് പറയുമ്പോൾ ഈ അബ്രാഹം പ്രതികരിക്കുന്ന രീതിയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15:2. അബ്രാഹം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ എലിയേസറാണ് എൻ്റെ വീടിൻ്റെ അവകാശി. അബ്രാഹം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടെ തന്നിട്ടില്ല, എൻ്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എൻ്റെ അവകാശി. അതായത് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അബ്രാഹമേ, നിനക്ക് പ്രതിഫലം ലഭിക്കും, അനുഗ്രഹം ലഭിക്കും. ഉടനെ അബ്രാഹം ചോദിക്കുന്ന ചോദ്യം എന്താണ്? ദൈവമേ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഒരു സന്തോഷമില്ല, അല്ലെങ്കിൽ എനിക്കൊരു അനുഗ്രഹവും ഞാൻ ഇതേവരെ പ്രാപിച്ചിട്ടില്ല. കാരണം ഇത് പറയാൻ അബ്രാഹം പറയാൻ കാരണമുണ്ട്. അബ്രാഹത്തെ ഉൽപ്പത്തി പുസ്തകം 12 അബ്രാഹത്തെ തിരഞ്ഞെടുത്ത് മാറ്റി നിർത്തുമ്പോൾ അബ്രാഹത്തോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു കൊടുക്കുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ വചനമുണ്ട്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്,
ഉൽപ്പത്തി പുസ്തകം 12:1 വചനം. കർത്താവ് അബ്രാഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയ ഒരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിട്ട് മാറും. അതായത് ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ അബ്രാഹത്തോട് വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ സന്താനങ്ങൾ നിനക്ക് മണൽത്തരി പോലെ ഉണ്ടാകും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഉണ്ടാകും. അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാക്ക്. ഉൽപ്പത്തി പുസ്തകം 12:15. 15 എത്തുമ്പോൾ പ്രായമേറിയെത്തിയ അബ്രാഹം ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, ദൈവമേ ഇതെന്താ ഈ പറയണേ? അങ്ങ് പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു, എനിക്കെന്താ ഈ വീട്ടിൽ കിട്ടിയിരിക്കുന്നത്? എൻ്റെ വീടിൻ്റെ അവകാശം പോലും എൻ്റെ സ്വന്തം കുടുംബത്തിൽ പിറന്നവനല്ല, മറിച്ച് മറ്റ് വ്യക്തികളാണ്. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്തായി തീരാനാണ്? എനിക്കെന്താണ് മെച്ചം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്രാഹം ദൈവത്തോട് ഈ മറുപടിയാണ് പറഞ്ഞത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ജീവിതത്തിൻ്റെ ദുരന്ത അനുഭവങ്ങൾക്ക് മുമ്പിൽ ഞാനും നീയുമൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നവരാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ അനുഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്, ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നീ അനുഗ്രഹം പ്രാപിക്കും, ഞാൻ നിന്നെ സൗഖ്യപ്പെടുത്തും എന്ന് തുടങ്ങി എന്തോരം അനുഗ്രഹങ്ങളാണ് അല്ലേ. ഉൽപ്പത്തി മുതൽ വെളിപാട് വഴി മുഴുവൻ അനുഗ്രഹങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന പുസ്തകം തന്നെ വലിയ വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും നിറഞ്ഞതാണ്. അങ്ങനെ അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും നിറഞ്ഞ ഈ ബൈബിളിൻ്റെ വചനങ്ങളിലൂടെയൊക്കെ പോകുമ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കാരണം ഈ അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടി? പ്രിയപ്പെട്ടവരെ, അബ്രാഹം ചോദിച്ച ചോദ്യം എൻ്റെയും നിൻ്റെയും ചോദ്യമാണ്. ഈ അടുത്ത നാളിൽ ഒരു സുഹൃത്ത് ധ്യാനത്തിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇതെൻ്റെ 22-ാമത്തെ ധ്യാനമാണ്. ഞാൻ പല ധ്യാനകേന്ദ്രങ്ങളിലും പോയി ധ്യാനം കൂടി. ഈ ധ്യാനം കൂടുന്ന അവസരത്തിൽ ധ്യാനഗുരുക്കന്മാർ മുഴുവൻ പറയുന്നത് അനുഗ്രഹം പ്രാപിക്കും, അനുഗ്രഹം പ്രാപിക്കും, നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് അങ്ങനെ കിട്ടും, ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ 22-ാമത്തെ ധ്യാനമാണ്, ഈ അനുഗ്രഹം കിട്ടും കിട്ടും എന്ന് പറയുന്നതല്ലാതെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, ധ്യാനം കൂടി നടക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ പ്രാർത്ഥനാ അനുഭവത്തിലായിരിക്കുന്ന മനുഷ്യർ, അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ ഈ പരാതിപ്പെട്ടി ഉണ്ട്. എന്താണ് അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് ഈ അനുഗ്രഹം ഇന്നേ വരെ അനുഭവിച്ചറിയാൻ പറ്റിയില്ല എന്ന് പരിതപിക്കുന്ന അനേകർ അബ്രാഹത്തെ പോലെയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരു പുതിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയോ? അനുഗ്രഹങ്ങളും വാഗ്ദാനങ്ങളും ബൈബിളിൽ മുഴുവൻ നിറച്ചു വെച്ചിട്ട് നിന്റെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നിനക്കെങ്ങനെയാണ് അനുഗ്രഹം ലഭിക്കുന്നത്? വാഗ്ദാനങ്ങൾ നിറയെ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നിനക്കത് വെറും കയ്യിൽ നീ ഇരിക്കുമ്പോൾ നിനക്ക് കിട്ടുമോ? ഇല്ല, മറിച്ച് നീ എടുക്കേണ്ട ഒരു നിലപാടുണ്ടെന്ന് അബ്രാഹത്തിൻ്റെ ജീവിത അനുഭവത്തിലൂടെ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ 4, 5, 6 തിരുവചനം. വചനം ഇങ്ങനെയാണ്, വീണ്ടും അവന് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അതായത് അബ്രാഹം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു അനുഗ്രഹം പോലുമില്ല, ഒരു നന്മ പോലുമില്ല എന്ന് പറഞ്ഞ് പിറുപിറുത്ത് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും അവന് ദർശനത്തിലൂടെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട് അവനെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെ ആയിരിക്കും. അവിടുന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു. 5-ാം വചനം ശ്രദ്ധിക്കണം, അബ്രാഹത്തെ ദൈവം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അബ്രാഹത്തെ ദൈവം അവനായിരുന്ന കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ആകാശത്തിൻ്റെ മുകളിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? നീ ആകാശത്തേക്ക് നോക്കിക്കേ, ഈ കാണുന്ന നക്ഷത്രജാലങ്ങളെ നോക്കിക്കേ, നിനക്കിവ എണ്ണാൻ പറ്റുമോ? ദൈവം അവനെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ഇത് നമ്മൾ വായിച്ചു പോകുമ്പോഴത്തേക്ക് അബ്രാഹത്തോട് ദൈവം ചെയ്ത ഈ പ്രവൃത്തി വലിയ ഒരു ആത്മീയ ദർശനത്തിലേക്കാണ് നമ്മളെ വഴി കാണിക്കുന്നത്. എന്താണ്? അവനോട് പറഞ്ഞു, നീ ഇപ്പോൾ ആയിരിക്കുന്ന കൂടാരത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരിക.
അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ എടുക്കേണ്ട ഒരു വലിയ നിലപാടാണ്. നിനക്ക് അനുഗ്രഹം വേണമോ, നീ ആയിരിക്കുന്ന കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ആയിരിക്കുന്ന കൂടാരം വിട്ട് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ ആയിരിക്കുന്ന ജീവിതത്തിൽ നമ്മുടേതായ ഒരു സ്പേസ്, നമ്മുടേതായ ഒരു കൂടാരം കിട്ടി ജീവിക്കുന്നവരാണ് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ. അത് നമ്മൾ ജനിച്ച വീട്, നമ്മുടെ വളർന്ന പശ്ചാത്തലം, നമ്മുടെ പ്രായം, നമ്മുടെ ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസം എന്ന് തുടങ്ങി പലതിനോടും ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമ്മിൽ തന്നെ ഒരു കൂടാരം സൃഷ്ടിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളടങ്ങിയ കൂടാരമാണ്. ഈ ടെൻറ്റിൽ നിന്ന് പുറത്തേക്ക് വരിക. അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യം എന്താണ്? അബ്രാഹമേ, അനുഗ്രഹം വേണമോ, കം ഔട്ട് ഫ്രം യുവർ ടെൻറ്റ്. നീ ആയിരിക്കുന്ന നിന്റെ കൂടാരം വിട്ട് നീ പുറത്തേക്ക് വരിക. നിനക്ക് വേണ്ടി ദൈവം കാണിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ നിനക്ക് കാണണമോ, നീ കണ്ണ് തുറന്ന് മുകളിലേക്ക് നോക്കണം. കൂടാരത്തിനുള്ളിലിരിക്കുമ്പോൾ നിനക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം കൂടാരത്തിൻ്റെ ഒരു തടസ്സമുണ്ട്. ആകാശം കാണണമെങ്കിൽ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തേക്ക് വരണം, മുകളിലേക്ക് നോക്കണം. നക്ഷത്രജാലങ്ങളെ കാണാനുള്ള ഒരു കഴിവ് അപ്പോഴാണ് നിനക്ക് ലഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണത്? അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യമെടുക്കേണ്ട ഒരു നിലപാട്, കം ഔട്ട് ഫ്രം യുവർ ടെൻറ്റ്. നീ ആയിരിക്കുന്ന നിന്റെ കൂടാരത്തിൻ്റെ, നീ ആയിരിക്കുന്ന, നീ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുടെ അതിൽ നിന്നും, തടവറയിൽ നിന്നും പുറത്തേക്ക് വരിക. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പറയുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൻ്റെ ഇന്ന് വരെ ശരിയെന്ന് തോന്നി നമ്മൾ പിടിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടി വരും. എൻ്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ചേട്ടൻ്റെ പേര് തോമസ്. ഇദ്ദേഹത്തെ നാട്ടുകാർ വിളിക്കുന്ന പേര് സീരിയസ് തോമസ് എന്നാണ്, സീരിയസ് തോമ. ഏകദേശം 49 വയസ്സ് പ്രായമുണ്ട്. 3 കുട്ടികളുടെ അപ്പനാണ്. ഇദ്ദേഹത്തെ നാട്ടുകാർ മുഴുവൻ സീരിയസ് തോമ എന്ന് വിളിക്കുന്നതിനൊരു കാരണമുണ്ട്. കാര്യം, ഇദ്ദേഹം ഇന്നേ വരെ ചിരിച്ചു കണ്ടിട്ടില്ല, എപ്പോഴും സീരിയസ് ആണ്. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ, വീട്ടിലുള്ളവർ പോലും, ഇദ്ദേഹത്തിൻ്റെ മക്കൾ പോലും അപ്പനെ ഇടയ്ക്കിടയ്ക്ക് സീരിയസ് തോമ എന്നൊക്കെ വിളിച്ച് കളിയാക്കും. പ്രിയപ്പെട്ടവർ, ഇദ്ദേഹം ചിരിക്കത്തില്ല. ഇദ്ദേഹം എപ്പോഴും ഒരു സീരിയസ് ആയി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നാട്ടുകാർക്കൊക്കെ അറിയാം, അദ്ദേഹം നടന്നു വരുന്നത് കാണുമ്പോഴത്തേക്ക് നാട്ടുകാർ പറയും, ദേ സീരിയസ് തോമ വരുന്നുണ്ട് എന്ന്. മാത്രമല്ല, ഇദ്ദേഹത്തോട് കൂട്ടുചേരാൻ ആർക്കും താല്പര്യമില്ല. മക്കൾ പോലും ഇദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഒരകലം പാലിച്ചുകൊണ്ടാണ്. കാരണം ഇത്രത്തോളം സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന, ഇത്രത്തോളം ഗൗരവ പ്രകൃതക്കാരനായ ഒരു വ്യക്തിയോട് ഇടപെടാൻ അവർക്ക് താല്പര്യമില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരിക്കൽ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലൊരു ചിന്ത, ഇദ്ദേഹത്തോടൊന്ന് കുറച്ച് നേരം വർത്തമാനം പറയണം. അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചേട്ടാ, തോമസ് ചേട്ടാ, നാട്ടുകാരൊക്കെ വിളിക്കുന്നത് ചേട്ടനെ എന്താണെന്നറിയാമല്ലോ. അറിയാം അച്ഛാ എന്നെ വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? സീരിയസ് തോമ എന്നാണ്. ഞാൻ പറഞ്ഞ ആ വിളിയിൽ ഒരു 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 എന്തോ ഒരു പന്തികേടില്ലേ, നമുക്ക് ഈ പേരൊന്ന് മാറ്റണമല്ലോ. ചേട്ടൻ എന്തുകൊണ്ടാണ് ചിരിക്കാത്തത്? ചേട്ടൻ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ ഗൗരവ പ്രകൃതി, ദേഷ്യ സ്വഭാവം? ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ ഇങ്ങനെയാണ് ചെറുപ്പകാലം മുതൽ ഇങ്ങനെയാണ്. ഇനി ഞാൻ അങ്ങനെ ഒന്നും മാറാൻ ഉദ്ദേശിക്കുന്നില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ പറഞ്ഞു, ചേട്ടനെ മാറ്റണം എന്നുള്ളത് എൻ്റെ ഉദ്ദേശത്തിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ ചേട്ടൻ ഇങ്ങനെ ആയിരിക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ചേട്ടനോട് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഗൗരവ പ്രകൃതി? അപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, സ്വഭാവം ഇങ്ങനെയാണെന്നുള്ളത് ശരി, ഇത് ഒരു കുറവായിട്ട് തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏയ്, എനിക്ക് കുറവായിട്ടൊന്നും തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ എങ്കിലേ ജീ ഭൂമിയിലൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, ചേട്ടൻ പറയുന്നത് ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി അനുഭവിച്ച ജീവിത വഴികളെ വെച്ച് നോക്കുമ്പോൾ ശരിയായിരിക്കാം, പക്ഷേ നമ്മൾ ചുറ്റുവട്ടത്തും പലതും കാണണം. ചേട്ടൻ്റെ മക്കൾ പോലും സ്നേഹത്തോടെ പെരുമാറാനായിട്ട് ആഗ്രഹിക്കാത്ത എന്തുകൊണ്ടാണ്? സ്വന്തം ഭാര്യ പോലും എന്തുകൊണ്ടാണ് സ്നേഹത്തോടെ പെരുമാറാൻ ആഗ്രഹിക്കാത്തത്? കാരണം ചേട്ടൻ്റെ സ്വഭാവ പ്രത്യേകതയാണ്, ഒരു മാറ്റം ആവശ്യമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വയസ്സ് 49, ഇനി എന്തു മാറാനാണ്? ഞാൻ പറഞ്ഞു, സഹോദര, ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ അത്ഭുതകരമായിട്ട് മാറ്റങ്ങൾക്ക് ഇട നൽകും, അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് ഈ അവസരത്തിൽ പറയുമ്പോൾ
പല വ്യക്തികളുടെയും ജീവിതത്തിന്റെ വലിയൊരു ഉൾക്കാഴ്ചയാണ്. എന്താണ്? ഞാനായിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ മതി, ഇങ്ങനെ മതി, ഇതിലെ ഞാൻ തൃപ്തനാണ്, തൃപ്തയാണ്. അത് നമ്മുടെ വ്യക്തികളുടെ പേഴ്സണാലിറ്റി, അത് പലതരത്തിലുണ്ടാവും. ദേഷ്യപ്രകൃതിയാവാം, മറ്റുള്ളവരുടെ സംസാരത്തിൻ്റെതാവാം, ചില പാപത്തിൻ്റെ അടിമത്തങ്ങളാവാം. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കാനേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു മദ്യപാനിനെ കണ്ടുമുട്ടിയപ്പോൾ മദ്യത്തെക്കുറിച്ചും അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല അച്ഛാ, ഞാൻ ചത്തുപോക്കോട്ടെ, അതിനിപ്പോൾ എന്തോ കുഴപ്പം, ഞാൻ കുടിച്ചു കുടിച്ചു ചാവും. അപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥ ഇങ്ങനെ ആയിരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം കണ്ടെത്തുകയാണ്. ഞാൻ പറഞ്ഞ തോമസ് ഏട്ടൻ, സീരിയസ് തോമസ്, ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. സംസാരിച്ചു വന്ന അവസരത്തിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഇദ്ദേഹം ഇങ്ങനെയാവുന്നതിന് ഒരു കാരണമുണ്ട്, ഒരു കാരണമുണ്ട്. ആ കാരണത്തിൽ നിന്നാണ് അദ്ദേഹം ഇങ്ങനെ ആയിരിക്കുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് സ്നേഹമാണ് തോന്നിയത്. അത്രയും നേരം എനിക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്ന അരിശവും ദേഷ്യവും, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഇങ്ങനെയാണല്ലോ എന്നുള്ള ആ ചിന്ത മാറി എനിക്കൊരു സഹതാപം തോന്നി. കാരണം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ്. എൻ്റെ അപ്പനൊരു പട്ടാളക്കാരനാണ്. എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, എൻ്റെ അപ്പൻ എന്നെ സ്നേഹിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലെപ്പോഴും പട്ടാള ചിട്ടയാണ്. ഞാൻ പഠിച്ചതും അങ്ങനെയുള്ള സ്കൂളിലാണ്. വീട്ടിൽ വരുമ്പോൾ മുഴുവൻ ശിക്ഷകൾ മാത്രമാണ്. അപ്പൻ എന്നെ വീട്ടിൽ വരുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ സംസാരിക്കാൻ അനുവാദമില്ല. എപ്പോഴും നിശബ്ദതയായിരിക്കണം. ഡിസിപ്ലിൻ, വളരെ വലിയ ഡിസിപ്ലിനാണ്. പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധ. കൂട്ടുകാരുടെ കൂട്ടത്തിൽ കളിക്കാനോ ചിരിക്കാനോ തമാശകളൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞത്, അച്ഛാ, ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂട്ടത്തിൽ, എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ ഞാനൊരു സിനിമ പോലും കണ്ടിട്ടില്ല. കാരണം അതൊന്നും എൻ്റെ അപ്പന് ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ അപ്പൻ വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അങ്ങനെ ഞാൻ വളർന്ന് വളർന്ന് വന്നപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, അറിയാതെ തന്നെ ഈ സ്വഭാവം എന്നിൽ രൂഢമൂലമാവുകയാണ്. ഞാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേഴ്സണാലിറ്റി പോലും ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പായി മാറുന്നു. ഞാൻ 10-ാം ക്ലാസ് പഠനം കഴിഞ്ഞ് പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു. ഇപ്പോൾ ഞാൻ അതിനുശേഷം കല്യാണം കഴിച്ച് ഞാൻ ഇത്രയും പ്രായമായി. ഇദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഇങ്ങനെയായതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വർഷങ്ങളുടെ ഒരു ട്രെയിനിങ് ഞാൻ തന്നെ എന്നോട് ഇങ്ങനെ നടത്തി. അച്ഛാ, എനിക്ക് ചിരിക്കണമെന്ന് ഇപ്പം ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛ, ചിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല. ഇതെൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഞാൻ എന്താ ചെയ്യുക? ഞാൻ ഇനി പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളും എനിക്ക് വല്ല കുഴപ്പമുണ്ടെന്നേ പറയുള്ളൂ. കാരണം ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരൊക്കെ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി അങ്ങനെയായി മാറുന്നതിന് കാരണമുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. നമ്മുടെയൊക്കെ സ്വഭാവങ്ങളൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ഇത്തരണത്തിലാണ്. ജനിച്ചു വളർന്ന കുടുംബ പശ്ചാത്തലം, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബാല്യകാല അനുഭവങ്ങൾ, സ്കൂൾ കോളേജ് പഠന കാലഘട്ടങ്ങൾ, നീ എവിടെയായിരിക്കുന്നുവോ അതിനോട് ബന്ധപ്പെടുത്തിയാണ് നിന്റെ ജീവിതത്തെ നീ വളർത്തിയെടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നല്ല കൂട്ടുകെട്ടുകളൊക്കെ കിട്ടുമ്പോൾ ചിലരൊക്കെ നന്മയിൽ വളരുന്നത്, ചീത്ത കൂട്ടുകെട്ടിൽ പോയി കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകുന്നത്. ഇതിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മീയ അർത്ഥത്തിൽ കൃത്യം വചനം പഠിപ്പിക്കുന്ന എന്താണ്? അബ്രാഹത്തോട് ദൈവം പറഞ്ഞു കൊടുത്തൊരു കാര്യമാണ്, നീ നിന്റെ ജീവിതത്തിൻ്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തോട്ട് വരാൻ സന്നദ്ധത കാണിച്ചാൽ നിനക്ക് അനുഗ്രഹമുണ്ട്. നീ കം ഔട്ട് ഫ്രം യുവർ ടെൻറ്റ്. നിന്റെ ജീവിതത്തിൽ നീ വെച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റേതെന്ന് നീ കരുതുന്ന ആ ടെൻറ്റിൽ നിന്ന് നീ പുറത്തേക്ക് വരിക. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നക്ഷത്രങ്ങളുടെ തിളക്കം കാണണമെങ്കിൽ, നീ ആകാശത്തേക്ക് നോക്കണമെങ്കിൽ, നിന്റെ കണ്ണുകൾക്ക് കാഴ്ച തടസ്സമൊന്നും ഉണ്ടാവരുത്. നീ ആയിരിക്കുന്ന ടെൻറ്റ് അബ്രാഹത്തോട് പറഞ്ഞ കൂടാരം വിട്ട് നീ പുറത്തേക്ക് വരിക. നീ മുകളിലേക്ക് നോക്കുമ്പോൾ നീ കാണുന്ന എന്താണ്? കൂടാരത്തിൻ്റെ അടഞ്ഞ വാതിലുകളാണ് കാണുന്നത്. കൂടാരത്തിൻ്റെ മുകളിലുള്ള ഭാഗമാണ് കാണുന്നത്. നീ കാണേണ്ടത് അനന്തമായ ചില കാര്യങ്ങളാണ്. നീ കാണേണ്ടത് സ്വർഗീയമായ കാര്യങ്ങളാണ്. നീ നിന്റെ കൂടാരം വിട്ട് പുറത്തേക്ക് വരിക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ മേഖലകളിലെ തടസ്സങ്ങളിൽപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് നിരാശയും ദുഃഖവുമാണ് ഉള്ളതെങ്കിൽ കർത്താവ് നിന്നോട് പറയുന്നത് ശരിയാക്കാം. എങ്ങനെ? ആദ്യം നീ ആയിരിക്കുന്ന നിന്റെ അടഞ്ഞ ജീവിതത്തിൻ്റെ വഴികളിൽ നിന്ന് പുറത്തേക്ക് വരിക. വളരെ പെയിൻഫുള്ളായിരിക്കാം, പെയിൻഫുള്ളായിരിക്കാം. ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോഴാണ് നിനക്ക് അനുഗ്രഹം കിട്ടുന്നത്. ഒരു കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്ക്, വക്കാണം, അസ്വസ്ഥത കൂടി. ധ്യാനത്തിന് കൊണ്ടുവന്ന് കൗൺസിലിങ്,
കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന അവസരത്തിൽ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ ഈ സ്ത്രീ ചെയ്യുന്ന ഒരു തെറ്റായ ജീവിത വഴിയിലൂടെയാണ് കുടുംബത്തിലെ കലഹമെന്ന് ബോധ്യപ്പെട്ടു. ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു, സഹോദരി, അതായത് സഹോദരിക്കുള്ള ഈ തെറ്റായ ഒരു സ്നേഹബന്ധം അത് ഉപേക്ഷിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഇത് ഉപേക്ഷിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു സമാധാനം വേണ്ട. കാരണം വർഷങ്ങളായിട്ട് എനിക്ക് മറ്റൊരു വ്യക്തിയോട് പരിചയമുണ്ട്, സ്നേഹമുണ്ട്, അതൊരു മോശമാണെന്ന് കരുതുന്നില്ല, അതിന് ന്യായം പറയുകയാണ്. പ്രാർത്ഥിച്ച അവസരത്തിൽ ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഭർത്താവിനോടുള്ള സ്നേഹം ഏതോ വഴിക്ക് ചാനലൈസ് ചെയ്യപ്പെടുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോഴാ സ്ത്രീ പറഞ്ഞത്, അച്ഛ, എളുപ്പമല്ല, എത്രയോ വർഷമായെന്നറിയോ, ഞാൻ എൻ്റെ ചങ്ക് പറിച്ചു കൊടുക്കുന്ന വേദനയാണ്, അത്രത്തോളം വേദന എടുത്തിട്ട് എനിക്ക് സമാധാനം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഞാനായിരിക്കുന്ന കൂടാരത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്കിഷ്ടമല്ല, ഈ കൂടാരത്തിലൊരു സുഖമുണ്ട്, ഈ കൂടാരത്തിലൊരു തിന്മയുടെ അന്ധകാരത്തിനൊരു സുഖമുണ്ട്, ആ സുഖം മതി. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, വലിയ അപകടമാണ് ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നീ നിൻ്റെ ജീവിതത്തിൻ്റെ അടഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരിക. നിനക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുന്നത് അനന്തമായ സ്വർഗീയമായ കാര്യങ്ങളാണ്. അബ്രാഹത്തോട് പറഞ്ഞു, ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രജാലങ്ങളുടെ എണ്ണം എടുക്കാൻ പറ്റുമോ, മണൽത്തരിയെ നോക്കിക്കേ, നിനക്ക് എണ്ണാൻ പറ്റുമോ, അത്രത്തോളം അനുഗ്രഹങ്ങൾ നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ദൈവം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ നിന്റെ കൂടാരത്തിൽ നീ പുറത്തേക്ക് കടന്നു വരിക. ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നു. ഓർക്കണം, ഈ ഭൂമിയിലെ ഏതൊരു പ്രശ്നമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിൻ്റെ മുകളിൽ നിന്റെ ദൈവമുണ്ട്. ആ പ്രശ്നത്തിന്റെ മുകളിൽ ചവിട്ടി നടക്കാൻ നിനക്ക് അധികാരമുണ്ട്. ഒന്നിനെയും നീ ഭയപ്പെടേണ്ട. കാരണം പൗലോസ് ശ്ലീഹ പറഞ്ഞ പോലെ, ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13, എൻ്റെ കർത്താവിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഒന്നിനെയും ഭയപ്പെടരുത്, മുഴുവൻ അനുഗ്രഹങ്ങളും നിനക്ക് സ്വന്തമായിട്ടെടുക്കാം. എങ്ങനെ? നിന്റെ കൂടാരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ദൈവമൊരുക്കിയ സ്വർഗീയമായ കാര്യങ്ങൾ കാണുക, കേൾക്കുക. ദൈവം നിന്നെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.